പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താം. അവനെ നമുക്കൊന്ന് ഉറ്റുനോക്കാം. സംഖ്യയുടെ പുസ്തകം 20:6 ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ മോശയും അഹരോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിന്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവ മഹത്വം എൻ്റെ കൂടെ ഇറങ്ങി വരണം. എൻ്റെ കുടുംബത്തിലേക്ക് ദൈവ ശക്തി വ്യാപരിക്കണം. കണ്ണു തുറന്ന് ഈശോയെ ഉറ്റുനോക്കട്ടെ. ഒരു വലിയ സ്നേഹത്തോടെ അവൻ്റെ സന്നിധിയിൽ നിൽക്കട്ടെ എല്ലാ മക്കളും. ഈശോയെ, ഇതാ ഞാൻ ഇവിടെയുണ്ട് എന്ന് ഈശോയോട് പറ. നീ ഈശോയെ, ഞാൻ അങ്ങയുടേതാണെന്ന് എല്ലാ മക്കളും പറയട്ടെ. ഈശോയെ, ഞാൻ അങ്ങയുടേതാ. ഈശോയെ, എൻ്റെ കുടുംബം അങ്ങയുടേതാ. ഈശോയെ, എൻ്റെ മക്കൾ അങ്ങയുടേതാ. ഈശോയെ, എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങയുടേതാ. ഞാൻ മുഴുവനും അങ്ങയുടേതാ. നിന്നെ നിന്റെ കുടുംബത്തെ എല്ലാം ഈശോയ്ക്കൊന്ന് കൊടുക്കും മക്കളെ. ഈശോയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട്
ഇരു കരങ്ങളും അവന്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ നിന്റെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഈശോയെ വിളിച്ച് വിളിച്ച് സ്തുതിക്കട്ടെ. എല്ലാ മക്കളും വലിയ സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. മക്കളുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരട്ടെ. കുടുംബങ്ങളിലേക്ക് ഈശോ നിറവായി വരട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോ ഞാൻ അവരുടെ ഇടയിലൂടെ സഞ്ചരിക്കുമെന്ന് ഈശോ പറഞ്ഞു. ഈശോ നിന്റെ കുടുംബത്തിലേക്ക് വരട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ. മനുഷ്യപുത്ര എഴുന്നേൽക്കുക എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി. എസ്കിയേൽ 2:1. പ്രിയപ്പെട്ട മക്കളെ, എല്ലാ മക്കളും കണ്ണുകളടച്ച് കരങ്ങൾ നിന്ന് നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ വലിയ സ്നേഹത്തോടെ നിൽക്കുകയാ. യോഹന്നാന്റെ സുവിശേഷം 8:9 വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം അവശേഷിച്ചുവെന്ന്. ഈശോ അവളുടെ അടുക്കലേക്ക് വന്നു, അവളെ നോക്കി അവളോട് സംസാരിച്ചുവെന്ന് വചനം നാം വായിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഇതാ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുകയാ. നീയും നിന്റെ ഈശോയും മാത്രമുള്ള സമയമാണ് അവനെ ഒന്ന് കൈ നീട്ടി തൊടുവാൻ, അവന്റെ കാൽപാദത്തിൽ നിന്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാൻ. ഈശോ കടന്നു വരേണ്ട നിന്റെ ജീവിതത്തെ അവന് വേണ്ടി ചേർത്ത് വെക്കുവാൻ ഈശോ നിന്നെ വിളിക്കുന്ന സമയം. മറ്റെല്ലാം മറക്കാം ഈശോയുടെ സന്നിധിയിൽ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോയോടൊന്ന് പറ. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ ഒന്ന് സ്നേഹിക്കുക. നിന്റെ പൂർണ്ണ മനസ്സോടെ ഈശോയെ ഒന്ന് സ്നേഹിക്കുക. നിന്റെ സർവശക്തിയോടെ ഈശോയെ നിന്നെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് ഈശോയോട് പറ. മക്കളെ, ഈശോയുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന അത്ഭുത മണിക്കൂറാ. ഈശോ നിന്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുന്ന സമയമാണിത്. നിന്റെ കുടുംബത്തിന്റെ വിടവുകളിലേക്ക് ഈശോ വരും, കുറവുകളിലേക്ക് ഈശോ വരും. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ സ്നേഹത്തോടെ വിളിക്കണം മക്കളെ. ചങ്കു തുറന്ന് ഈശോയെ കാണിക്കാം. എന്റെ മുഴുവൻ സ്നേഹവും നിനക്ക് തരുക ഈശോയെ, എന്റെ മുഴുവൻ സ്നേഹവും നിനക്ക് തരുന്നു ഈശോയെ. എനിക്കുള്ളതൊക്കെ നിനക്ക് തരുന്നു ഈശോയെ. എന്നെ ഒന്ന് അനുഗ്രഹിക്കും ഈശോയെ, എന്നെ ഒന്ന് തൊടു ഈശോയെ, എന്റെ അടുത്തോട് വന്ന് നിൽക്കും ഈശോയെ. നിന്റെ ശരീരത്തിലേക്ക് ഈശോയുടെ വലിയ സാന്നിധ്യം വരട്ടെ. നിന്റെ മനസ്സിലേക്ക് ഈശോയുടെ സാന്നിധ്യം വരട്ടെ. ഈശോയുടെ പുതിയ പെടുന്ന സ്നേഹം നിനക്ക് സ്വന്തമാക്കാൻ പറ്റട്ടെ.
ഈശോയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്ന സമയമായത്, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയം, നിന്റെ ജീവിതത്തോട് ഈശോ ചേർന്ന് നിൽക്കുന്ന സമയം. എന്റെ ഈശോയെ എന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അവനെ കാണണം നിനക്ക്, അവനെ ഒന്ന് കേൾക്കണം നിനക്ക്. ഇന്ന് വരെ കിട്ടാത്ത ഒരു അനുഭവം നിനക്ക് വേണം. നിന്റെ ഹൃദയം തുറക്കുന്ന ഒരു അനുഭവം, നിന്റെ ഹൃദയം ചൊലിക്കുന്ന ഒരു അനുഭവം, ഈശോ കൂടെ നടന്നപ്പോൾ എമ്മാവൂസിലെ ശിഷ്യർക്ക് കിട്ടിയ അനുഭവം. ഈശോയെ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. മക്കളെ, മത്തായിയുടെ സുവിശേഷം 25:9 വചനം നാം ഇങ്ങനെ വായിക്കുന്നു: വിവേകമതികൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരൻ്റെ അടുക്കൽ പോയി വാങ്ങുവിൻ. എണ്ണ തികയാതെ വന്നപ്പോൾ കൂടെയുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ്, നിങ്ങൾ പോയി വിൽപ്പനക്കാരൻ്റെ അടുക്കൽ നിന്ന് വാങ്ങുവിനെന്ന്. പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാനായി നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് നിറവുകളായി വരുവാൻ ഇവിടെ ഒരു വിൽപ്പനക്കാരൻ ഇരിപ്പുണ്ട്. നിനക്കെവിടെയൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം തരുവാൻ ഇതാ വിൽപ്പനക്കാരൻ ഇവിടെ ഇരിക്കുകയാ. രോഗസൗഖ്യമായി, സ്നേഹമായി, ശക്തിയായി, സമൃദ്ധിയായി, ശാന്തിയായി ഈശോ വരും. കടബാധ്യതകൾ മാറ്റിത്തരുന്നവനായി ഈശോ വരും. നിന്റെ കുടുംബത്തിന് ഐശ്വര്യമായി ഈശോ വരും. ഈ വിൽപ്പനക്കാരന്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കും. മക്കളെ, വിൽപ്പനക്കാരനോട് നീ ചോദിക്കണം, എന്റെ വിൽപ്പനക്കാരൻ നിനക്ക് തരും. ചോദിച്ചു മേടിക്കുക. ആവശ്യങ്ങളിലേക്ക് ഈശോ വരണം. തടസ്സങ്ങളിലേക്ക് ഈശോ കടന്നു വരണം. തുറക്കാത്ത വാതിലുകളെ തുറക്കുന്ന താക്കോലും എൻ്റെ കയ്യിലുണ്ട് മക്കളെ. തുറക്കാത്ത വഴികളെ ഈശോ തുറക്കും നിനക്ക് വേണ്ടി. നിന്റെ കുടുംബത്തിന്റെ തകർച്ചകളിലേക്ക് ഈശോ വരും. മക്കളുടെ വേദനകളിലേക്ക് ഈശോ വരും. അവൻ ജീവിക്കുന്നവനാ മക്കളെ, അവൻ ജീവിക്കുന്നവനാ. അവന്റെ സാന്നിധ്യം നിന്നെ പൊതിയുന്ന സമയമായത്. അവനോട് ചേർന്ന് നിൽക്ക, ഈശോയോട് ചേർന്ന് നിൽക്ക മക്കളെ. കരങ്ങൾ നീട്ടി തന്നെ പിടിക്കണ്ടേ, ഇരു കരങ്ങളും ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിക്ക. നിന്റെ നിസ്സാരത, നിന്റെ ശൂന്യതയൊക്കെ ഈശോയ്ക്ക് കൊടുക്ക. ഈശോയെ എന്നെ നീ കാണുന്നില്ലേ എന്ന് ഈശോയോട് ചോദിക്ക. ഈശോയെ എന്നെ നീ കാണുന്നില്ലേ, എന്റെ കുടുംബത്തെ നീ കാണുന്നില്ലേ ഈശോയെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈശോയോട് ചോദിക്കും മക്കളെ. ഈശോയോട് പറ, ഈശോയെ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി കുറവുകളുണ്ട് ഈശോയെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ കുറവുകളുണ്ട് ഈശോയെ, നീ ഒന്ന് വന്നാൽ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:23 വചനത്തിൽ ഈശോ ഇട്ട ഒരു അങ്കിയെ കുറിച്ച് വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ അങ്കി മുകൾ മുതൽ താഴെ വരെ നെയ്തുണ്ടാക്കിയതായിരുന്നു, അതിൽ തുന്നലില്ലായിരുന്നുവെന്ന് വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുന്നലില്ലാത്ത ഒരു അങ്കി ഈശോയ്ക്കുണ്ടായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിൽ എവിടെയൊക്കെ തുന്നലുണ്ടോ, എവിടെയൊക്കെ കുറവുണ്ടോ, അവിടേക്ക് ഈശോ തൻ്റെ അങ്കി പുതപ്പിക്കാൻ പോവുകയാ. നിന്റെ കീറലുകളും നിന്റെ സങ്കടങ്ങളും വേദനകളും ഈശോ ഇപ്പോൾ തൻ്റെ അങ്കി കൊണ്ട് പൊതിയും. ഈശോയെ ചേർത്ത് പിടിക്കും. എൻ്റെ ഈശോയെ നീ എന്നെ ഒന്ന് പൊതി, ഈശോയെ നിന്റെ സ്നേഹം കൊണ്ട് പൊതിയ. മുറിവേറ്റ മനസ്സുകൾക്ക് ഈശോ ആശ്വാസം പകരുന്നു. രോഗക്കിടക്കിയിലായിരിക്കുന്ന മക്കളെ ഈശോ തൊടുന്നു. നിന്റെ കുറവുകളിൽ ഈശോ കടന്നു വരികയാ മക്കളെ. നിന്റെ ജീവിതത്തിലേക്ക് ഈശോ വരികയാ. ആത്മഹത്യ പോലും ചിന്തിച്ചിരിക്കുന്ന മക്കളിലേക്ക് സാന്ത്വനമായി ഈശോ വരുന്നു. ഈശോയുടെ അങ്കയുടെ പൂർണ്ണത നമുക്ക് വേണം. നമുക്കെല്ലാം ഈശോയുടെ അങ്കയുടെ പൂർണ്ണത വേണം. ഇരു കരങ്ങൾ നീട്ടിപ്പിടിച്ച് സ്തുതിക്കട്ടെ. വലിയ സ്നേഹത്തോടെ സ്തുതിക്കട്ടെ. Yes.
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ഈശോയെ നിനക്ക് മതിയായിട്ടില്ല, നിനക്ക് ഈശോയെ വേണം. ഈശോ എനിക്ക് നിന്നെ മതിയായിട്ടില്ല, ഈശോയോട് പറമക്കളെ ഈശോ നമുക്ക് മുഴുവനായി വേണം. ഈശോയുടെ സന്നിധിയിൽ കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് മക്കളെല്ലാം നിൽക്കട്ടെ. ക്രൂശിതനായ ഈശോയെ നമുക്കൊന്ന് നോക്കാം. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോ, രോഗസൗഖ്യത്തിൻ്റെ വലിയ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആരൊക്കെ രോഗികളുണ്ടോ അവരെല്ലാം ഈ മണിക്കൂറിൽ വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. മുൾമുടി അണിഞ്ഞിരിക്കുന്ന ഈശോ നീ ഒന്ന് നോക്കിക്കേ. അവൻ്റെ തിരുനെറ്റിയിൽ ഇതാ മുൾമുടി തറച്ചു വെച്ചിരിക്കുകയാണ്. ഓരോ മുള്ളിൽ നിന്നും രക്തത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റു വീഴുകയാണ്. ആ തിരുനെറ്റിയിലേക്ക് നിന്റെ ശിരസ്സിനെ നീ ഒന്ന് ചേർത്ത് വെക്ക്. ഈശോയുടെ തിരുനെറ്റിയിലേക്ക് നിന്റെ ശിരസ്സിനെ നീ ഒന്ന് ചേർത്ത് വെക്ക്. ഈശോയുടെ മുൾമുടിയിലേക്ക് നിന്റെ ശിരസ്സിനെ ചേർത്ത് വെക്കുക. ഈശോയുടെ കണ്ണുകളിലേക്ക് നീ ഒന്ന് നോക്കിക്കേ. പടയാളികളുടെ അടി കൊണ്ടിട്ട് അവൻ്റെ കണ്ണു പോലും ചതഞ്ഞു പോയിരിക്കുകയാ. ആ കണ്ണുയർത്താൻ പോലും പറ്റാതിട്ടും ഈശോ ഇതാ നിന്നെ നോക്കുകയാ. കണ്ണുകൾ ഉയർത്തി എൻ്റെ മകളെ, മകനെ, ഇതാ ഞാൻ നിന്റെ അടുത്ത് നിൽക്കുന്നത്, എനിക്ക് നിന്നെ വേണമെന്ന് ഈശോ പറയുന്നു. മകളെ, നിന്റെ കുടുംബത്തെ ഈശോയ്ക്ക് വേണമെന്ന്. അവൻ്റെ കണ്ണുകളിലേക്ക് നീ ഒന്ന് നോക്കിക്കേ. സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ ഈശോയുടെ ശരീരത്തിലേക്കൊന്ന് നോക്ക്. വലിയ അടിപ്പാടുകൾ കൊണ്ട് മാംസ കഷ്ണങ്ങൾ പറിഞ്ഞു പോയ ഒരു ശരീരം, നീളത്തിൽ ഇങ്ങനെ ചാല് കീറിയ പോലെ വലിയ മുറിവുകളുള്ള ഒരു ഈശോയുടെ ശരീരം കണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ശരീരത്തിലെ മുറിവുകളിലേക്ക് നിന്റെ കരങ്ങളൊന്ന് തൊട്ട് ആശ്വസിപ്പിക്കാമോ? അവൻ്റെ മുറിവുകളിലേക്ക് സ്നേഹത്തോടെ ഒന്ന് തൊടു മക്കളെ. ഈശോയുടെ മുറിവിൽ നിന്റെ വിരൽ തുമ്പുകൾ തൊട്ട് തൊട്ടൊന്ന് പറഞ്ഞ് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. ആ മുറിപ്പാടിലേക്ക് കൈകളൊന്ന് ഓടിച്ച് ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മാതാവിന്റെ മടിയിലേക്ക് ഈശോയുടെ ശരീരം ഇറക്കി കിടത്തി
അമ്മ ഈശോയുടെ ശരീരത്തിലേക്ക് നോക്കിയപ്പോ രക്തം കട്ട പിടിച്ചിരിക്കുക ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും. അമ്മ ഒരു തുണി എടുത്തിട്ട് ഓരോ രക്ത കട്ടകളും തുടച്ചു തുടച്ചു മാറ്റി അവന്റെ ചങ്കിന്റെ അടുക്കലേക്ക് വന്നപ്പോ അമ്മയുടെ കൈ ഒരു തുളയിലേക്ക് ഇറങ്ങിപ്പോയെന്ന് അത് ഈശോയുടെ ഹൃദയത്തിന്റെ മുറിവായിരുന്നു. അമ്മ കരഞ്ഞു വന്ന് എഴുതി വെച്ചിരിക്കുന്നു, അത്രയും വലിയൊരു മുറിവ് ഈശോയുടെ ഹൃദയത്തിലുണ്ട്. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ഈശോ, എന്റെയും നിങ്ങളുടെയും അടുത്ത് വന്ന് നിൽക്കുന്ന ഈശോ, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള മക്കളൊക്കെ ഇപ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് നിന്റെ രോഗപീഠങ്ങളെ ചേർത്ത് വെക്കുക. നിന്റെ ശരീരത്തിന്റെ ഓരോ അണുവിലേക്കും അവന്റെ ശരീരത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. മുറിവുകളേറ്റൊരൻ യേശുവേ, വലിയ ആഴപ്പെട്ട മുറിവ്, അവന്റെ മുറിവുകളിലേക്ക് നിന്റെ കാലുകളെ ചേർത്ത് വെക്കണം. ഈശോയെ കെട്ടിപ്പിടിക്കും മക്കളെ. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അണുവും അവന്റെ മുറിവുകളാൽ സൗഖ്യപ്പെടട്ടെ. രോഗപീഠകൾ ഈശോ മാറ്റിത്തരട്ടെ. ഈശോയെ കെട്ടിപ്പിടിക്കുക. ആദ്യം ഈശോയെ വിട്ടുകളയരുത്. അവന്റെ ശരീരത്തിലേക്ക് നിന്റെ ശരീരത്തിന്റെ ഓരോ നിമിഷങ്ങളെയും കോശങ്ങളെയും ചേർത്ത് വെച്ച് അവനെ കെട്ടിപ്പിടിക്കുക. ഈശോ എനിക്ക് നിന്നെ വേണമെന്ന് ഈശോയോട് പറ. എന്റെ കുടുംബത്തിലേക്ക് എനിക്ക് നിന്നെ വേണമെന്ന് ഈശോ ഇതാ വന്ന് നിൽക്കുകയാ. നമ്മുടെ അടുക്കൽ ഈശോ വന്ന് നിൽപ്പുണ്ട്. കണ്ണുകൾ ഉയർത്തി അവനെ നോക്ക് മക്കളെ. അവനെ തൊട്ട് തൊട്ട് ആശ്വസിപ്പിച്ച് സ്നേഹത്തോടെ തൊടുമ്പോൾ അവൻ നിന്നിലേക്ക് വരും. സമ്പത്ത് വാരി വിതറും. ആരൊക്കെ ഈശോയെ സ്നേഹിക്കുന്നു, ആരൊക്കെ ഈശോയുടെ മുറിവിൽ തൊടുന്നു, അവർക്ക് സൗഖ്യമുണ്ട്. ഈശോയെ ഞാനിതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഒരു കുഷ്ഠരോഗി ഈശോയുടെ മുമ്പിൽ ചെന്ന് നിന്നപ്പോ ഈശോയെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ ഈശോ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് കൈ നീട്ടി അവനെ തൊട്ടു ഈശോ. ഈശോ അവന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കി. അവന്റെ ശരീരത്തിൽ കുഷ്ഠം പിടിപെട്ട് പുഴുക്കളൊക്കെ അരിക്കുന്ന ഒരു ശരീരം അവൻ ഈശോ കണ്ടു. അവന്റെ കണ്ണുകളിൽ പോലും കുഷ്ഠം ബാധിച്ചിരിക്കുകയാ. കാഴ്ച മങ്ങിയിരിക്കുന്നു. വിരലുകൾ അറ്റുപോരിക്കുന്ന ഒരു കുഷ്ഠരോഗി തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഈശോ കണ്ടു. ഈശോ അവനെ തൊട്ടുകയാ. ഈശോയുടെ തൊള വീണ കൈകൾ ഇതാ ഈശോ നിന്റെ ശരീരത്തിലേക്ക് വെക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് ഈശോ ഇതാ നിന്നോട് പറയുന്നു. അവന്റെ തൊള വീണ കരങ്ങൾ ഇതാ നിന്റെ ശിരസിൽ പതിക്കുന്നു. അവന്റെ തൊള വീണ കരങ്ങളുടെ അഭിഷേകം സുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും സുതിച്ച് സുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ ഏറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. മനസ്സാകുമെങ്കിൽ
നിനക്കെന്റെ നാഥ പരിശുദ്ധനാക്കാൻ കഴിയുമല്ലോ. മനസ്സാകുമെങ്കിൽ നിനക്കെന്റെ ഏറിയ അപരാധമെല്ലാം പൊറുക്കുവാനും. വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയം ദിവ്യകാരുണ്യ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നു. വളരെ നാളുകളായി ചൊറിച്ചിലിന്റെ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഈശോ തൊട്ടു സുഖപ്പെടുത്തി രോഗപീഠകൾ മാറ്റിക്കളയുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. എൻ്റെ തൊണ്ടയിൽ എന്തോ അസ്വസ്ഥതയുണ്ട്, എനിക്ക് ക്യാൻസർ ആണോ എന്ന് പേടിച്ചിരിക്കുന്ന ഒരു മകളോട് ഈശോ പറയുന്നു, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അസ്വസ്ഥത എടുത്തു മാറ്റുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വ്യാപരിക്കുകയാ. അവനെ കെട്ടിപ്പിടിച്ച് ഈശോയെ പ്രാർത്ഥിക്കുക, മകളെ ഈശോ കടന്നു വരട്ടെ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ മനസ്സിലേക്ക് ഈശോ വരട്ടെ. ഈശോയെ വേണം, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈശോയെ വേണം, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ കുടുംബത്തിലും. ഈശോയെ കരുണ കാണിക്കണേ, ഈശോയെ കരുണ കാണിക്കണേ, ഈശോയെ ഈശോയെ. ഒരു ജീപ്പ് ആക്സിഡന്റിൽ രോഗം വന്ന് ആക്സിഡന്റ് സംഭവിച്ച് കിടക്കയിലായിരിക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മകന്റെ കാലിന്റെ അസ്വസ്ഥത ആ വലിയ കെട്ടിപ്പോൾ ഈശോ എടുത്തു മാറ്റി നടക്കാനുള്ള കൃപ കൊടുക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. മക്കളെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈശോയുടെ ശക്തി തന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. ഈശോ കിടക്ക വിട്ട് എഴുന്നേൽക്കുക എന്ന് ഈശോ പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ 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 നന്ദി നന്ദി. അരക്കെട്ടിന്റെ ഭാഗത്ത് ശക്തമായ ചൊറിച്ചിലും തടുപ്പും ചുമപ്പും അനുഭവപ്പെടുന്ന ഒരു മകളെ ഇപ്പോൾ ഈശോ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ വയറിന്റെ അസ്വസ്ഥതയും കൃമി രോഗവുമുള്ള ഒരു കൊച്ചു മകനെ ഇപ്പോൾ ഈശോ തൊട്ടു സുഖപ്പെടുത്തുന്നു, രോഗപീഠങ്ങൾ മാറ്റിത്തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ, അത്ഭുതങ്ങൾ നടക്കുന്ന സമയം, ഈശോ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന സമയം, വലിയ വിൽപ്പനക്കാരനായ ഇവൻ എന്തൊക്കെ വേണമെന്ന് ചോദിക്കുക, നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെ ചേർത്ത് വെക്കുക, കുടുംബത്തിന്റെ വേദനകളെ ഈശോയ്ക്ക് ചേർത്ത് വെക്കുക, കടബാധ്യതകളെ ഈശോയ്ക്ക് ചേർത്ത് വെക്കുക, തടസ്സങ്ങളെ ഈശോയ്ക്ക് ചേർത്ത് വെക്കുക, ജോലി തടസ്സങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക, രോഗപീഠങ്ങളെ കൊടുക്കുക, സമാധാന കുറവുകളെ ഈശോയ്ക്ക് കൊടുക്കുക, മത്തിമാനത്തിന്റെ ആസക്തി ഈശോയ്ക്ക് കൊടുക്കുക. എല്ലാ മേഖലകളും ദൈവങ്ങളെ വെളിപ്പെടട്ടെ. അതിസ്വാഭാവിക ശക്തി വ്യാപരിക്കട്ടെ, ദൈവ ശക്തി വ്യാപരിക്കട്ടെ, ദിവ്യാത്മന ശക്തി വ്യാപരിക്കട്ടെ, കൃപ കാണട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, സ്വർഗത്തിന്റെ അഗ്നി നമ്മളെ പൊതിയട്ടെ. ഹല്ലേലൂയ 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 ആലയത്തിലേക്ക് നൽകുന്നതായിട്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു. വലിയ സ്നേഹത്തോട് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ലോകമെമ്പാടുമുള്ള മക്കളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവ ശക്തി വെളിപ്പെടട്ടെ. ദൈവ കരം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. വിദേശത്ത് ജയിലിലായിരിക്കുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുടെ പ്രാർത്ഥന കേട്ട് ഈശോ വിടുവിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. കണ്ണിന് കാഴ്ചക്കുറവ് മൂലം കൂട്ടുകാരെ പൊട്ടക്കണ്ണ എന്ന് വിളിച്ച് വേദനിപ്പിച്ച ഒരു മകന് ഇപ്പോൾ ഈശോ ആ വേദനയിൽ മാറ്റം കൊടുത്ത് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, എപ്പോഴും തെറി പറയുന്ന ചീത്ത പറയുന്ന ശീലമുള്ള ഒരു മകനോട് ഈശോ അത് ഉപേക്ഷിക്കാൻ പറയുന്നു. മുൻകോപമുള്ള വ്യക്തിയാണെന്ന് ഈശോ പറയുന്നു. സമാധാന കുറവുണ്ടാകുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നന്ദി. 14 വർഷമായി കുമ്പസാരിക്കാത്ത ഒരു മകനോട് ഇപ്പോൾ ഈശോ പറയുന്നു, കുമ്പസാരിച്ച് യേശുവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നാൽ കടബാധ്യതകളെ ഈശോ മാറ്റിത്തരുമെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി.
തയ്യൽ ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മകൾക്ക് കൂടുതൽ തയ്ക്കാനും ബിസിനസ് വളർത്താനുമുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാര്യത്തിന്റെ വലിയ ശക്തി ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകള് ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ പറയുന്നു, കേട്ട് കേൾവി പോലും ഇല്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ ചെയ്യുമെന്ന്. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിക്ക ഈശോയുടെ മക്കളേക്ക്, ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കും മക്കളെ. ഈശോയെ ചേർത്ത് വിളിക്ക, ഈശോയെ വേണം നമുക്ക്. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അഭിനന്ദനങ്ങൾ സംഭവിക്കട്ടെ. പോലീസ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് അതിൽ നിന്ന് ഈശോ വിടുതൽ കൊടുക്കുന്നതും വിധി നടപ്പാക്കുന്നതായിട്ടും കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാം. ദിവ്യകാരുണ്യ ഈശോയുടെ വലിയ സാന്നിധ്യം, അവനെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് നമുക്ക് ആരാധിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാകതവാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യരുഭൂതി പകർന്നരുളും നിത്യമഹോനതവാപ്പം നീ, നിത്യമഹോനതവാപ്പം പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ച.
ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാലോം മിനിസ്ട്രിയുടെ നാഥനും കർത്താവുമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ജീവിതം തന്നതിനായിരം ആയിരം നന്ദി കർത്താവേ, പാടി സ്തുതിക്കാം. എനിക്ക് ആയുസ് നൽകി നീ കൂടാനു കോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും കൊതി തീരുമോ. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരം ആയിരം നന്ദി കർത്താവേ, പാടി സ്തുതിക്കാം. എനിക്ക് ആയുസ് നൽകി നീ കൂടാനു കോടി സ്തോത്രം കർത്താവേ.